കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്വീകരണ പരിപാടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. 30 വൈകിട്ട് 5 മണിക്ക് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. പുനലൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ഭാരതീപുരം ശശി, പുനലൂർ മധു, എസ് താജുദ്ദീൻ എന്നിവരെ സ്വീകരണ പരിപാടിയിൽ നിന്നും UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഒഴിവാക്കി. ഇത് UDF കൺവീനർ കരിക്കത്തിൽ പ്രസന്നന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഇവർ ആരോപിച്ചു. ഈ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോട്ടീസിൽ പുനലൂരിലെ മുതിർന്ന നേതാവ് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ഭാരതീപുരം ശശി, KPCC നിർവാഹക സമിതി അംഗവും മുൻ MLA യുമായ ശ്രീ പുനലൂർ മധു, KPCC മെമ്പർ ശ്രീ എസ് താജുദ്ദീൻ എന്നീ 3 നേതാക്കന്മാരെ ഒഴിവാക്കിയാണ് ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ACCയിലടക്കം കഴിവു തെളിയിച്ച് കേന്ദ്രമന്ത്രിയായതിനു ശേഷം നമ്മുടെ ഈ കേരള സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും അദ്ദേഹത്തിന് സ്വീകരണം നൽകിയപ്പോൾ പത്തനാപുരത്തും കൊട്ടാരക്കരയും അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവിടുത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും ഉൾപ്പെടുത്തി, മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരെയും ഉൾപ്പെടുത്തിയാണ് സ്വീകരണ പരിപാടി നടത്തിയത്. പുനലൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ സ്വീകരണ സമ്മേളനം നടത്തിയപ്പോൾ ശ്രീ കരിക്കത്തിൽ പ്രസേനെ ആ സ്വീകരണ സമ്മേളനത്തിന് ക്ഷണിച്ചതാണ്. ബന്ധപ്പെട്ട നേതാക്കളോട് അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ഈ സ്വീകരണ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിലവിൽ പുതിയ പുനഃസംഘടനയിൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഈ സ്വീകരണ പരിപാടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് എന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി ആക്കില്ല. പുനഃസംഘടനയ്ക്ക് ശേഷം ഞാൻ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് നിലവിൽ നിൽക്കുന്ന ഭാഗത്ത് തൻ്റെ വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള കുടിലതന്ത്രമാണ് ഈ സ്വീകരണ പരിപാടിയുടെ നോട്ടീസുകളിൽ നിന്നും പുനലൂരിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. UDF ചെയർമാനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. UDFന്റെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശ്രീ കരിക്കത്തിൽ പ്രസന്നനെ അടിയന്തരമായി UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെടും. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ ഷോം, ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അലക്സ്, ഒമേഗ രാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ AK നസീർ, S ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ.